Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Nahmaduhu wa nusalli ala rasulihil kareem. Amma ba'd. Kitab al fiqh le ad-darsus sabi' adhkar al wudu. Wudu mai bandhapetta chila dhikrugal, chila duakal aanu nammal padikkuvan uddeshikkunnathu inshaallah. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുളുവിൻ്റെ സുന്നത്തുകൾ പഠിച്ചു. 16 സുന്നത്തുകളോളം അതിൽ വിശദീകരിക്കുകയുണ്ടായി. ഓരോ സുന്നത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. ഓരോ സുന്നത്തുകളും പ്രാധാന്യപൂർവ്വം നാം നിർവഹിക്കേണ്ടതുണ്ട്. ഫർളായ കാര്യങ്ങൾ 6 എണ്ണമാണ്. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കാര്യം സമ്പൂർണമാകുന്നത്. ഉളുവിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണം. അതിൻ്റെ അവസാനത്ത് ഒരു ദുവ പറയണം. ആ ദുവാക്കളാണ് നമ്മൾ ഇൻഷാല്ലാ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഉളു ചെയ്യാൻ തുടങ്ങുമ്പോൾ ആരംഭത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറയണം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഏത് കാര്യം ചെയ്യാൻ നമ്മൾ ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയൽ സുന്നത്താണ്. ആ കാര്യം അതിൽ പരിപൂർണതയുണ്ടാകും, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടാകും. ബിസ്മില്ലാ പറയാം, അതുപോലെ തന്നെ അൽഹംദുലില്ല പറയാം. ഇതുപോലെ ഉളു ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ല പറയേണ്ടതുണ്ട്, സുന്നത്താണ്. എന്താ പ്രയോജനം? ആരെങ്കിലും ഉളുവിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞാൽ ശരീരം മൊത്തവും വൃത്തിയാക്കിയതിൻ്റെ, ശുദ്ധിയാക്കിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ബിസ്മില്ല പറഞ്ഞില്ലെങ്കിലോ ശരീരത്തിൽ ഏതവയവത്തിലാണോ നമ്മൾ വെള്ളം പകർത്തിയത്, ഒലിപ്പിച്ചത്, ആ ഭാഗത്തുള്ള പ്രതിഫലം മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ മുതുക് കഴുകാറില്ല, നെഞ്ചിൽ വെള്ളം ഒഴിക്കാറില്ല ഉളു എടുക്കുമ്പോൾ. അപ്പോൾ ഇതിലെല്ലാം പ്രതിഫലം കിട്ടും. ബിസ്മില്ല പറഞ്ഞാൽ, ബിസ്മില്ല പറയുകയാണെങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കിയതിൻ്റെ പ്രയോജനവും പ്രതിഫലവും കിട്ടുന്നതാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതിൻ്റെ ആരംഭത്തിൽ പറയണം. അതിനുശേഷമോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഷഹാദത്ത് പറയേണ്ടതുണ്ട്. എന്താ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ ശരി വഹ്ദഹു ലാ ശരീക ലഹു. വഹ്ദഹു എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്. അല്ലാഹു എത്ര പേരുണ്ട്? ഒരേ ഒരു അല്ലാഹു ആണ്. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവനൊരു പങ്കുകാരുമില്ല. അവനാരുമില്ല, ഒരു കൂട്ടുകാരുമില്ല, പങ്കാളികളില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നോക്കിയേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവനൊരു പങ്കാളികളുമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതിൻ്റെ അർത്ഥമാണ് ഇത് വുളുവിൻ്റെ ആരംഭത്തിൽ പറയാം. ഇതുപോലെ തന്നെ വുളു പൂർത്തിയായ ഉടനെ ഖിബിലയ്ക്ക് മുന്നിട്ട് ഇരു കൈകളും കണ്ണുകളും ഉയർത്തി ഇപ്രകാരം ചൊല്ലുക: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇപ്രകാരം പറയുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് പഠിക്കാൻ പോണത് പുതിയ ഭാഗമാണ്. അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇജ്അൽനി അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണമേ. എവിടെ ആക്കണമേ? മിനത്തവ്വാബീന, മിനത്തവ്വാബീന, തൗബ ചെയ്യുന്നവരിൽ ആക്കണമേ. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അള്ളാഹുവേ നീ എനിക്ക് ആ കാര്യം പുറത്തു തരയണമേ എന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതിനാണ് തൗബ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന, അള്ളാഹു എന്നെ നീ തൗബ ചെയ്യുന്നവരിൽ പെടുത്തേണമേ. വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, അള്ളാഹുമ്മ ജഅൽനി, അള്ളാഹു നീ എന്നെ ആക്കണമേ, മിനത്തവ്വാബീന, തൗബ ചെയ്യുന്നവരിൽ ആക്കണമേ. അള്ളാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന, എന്നെ നല്ല നിലയിൽ ശുദ്ധി ചെയ്യുന്ന, ശുദ്ധിയാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളവരാണ് ശുദ്ധിയുള്ളവർ. ശരീരം വൃത്തിയാക്കണം, മനസ്സ് വൃത്തിയാക്കണം, ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും വൃത്തിയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പല്ല് തേക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരുന്നു. എൻ്റെ സമൂഹത്തിന്, സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ നമസ്കാരത്തിനും പല്ല് തേക്കുവാൻ കൽപ്പിക്കുമായിരുന്നു, പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. എല്ലാ ഉളു ചെയ്ത സന്ദർഭത്തിലും പല്ല് തേക്കാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യപൂർവ്വം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുവാൻ കൽപ്പിക്കുകയും സ്വന്തം അത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. മുടി നല്ല നിലയിൽ ചീകി വൃത്തിയാക്കുവാനും അത് ചീകി സൂക്ഷിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിക്കുമായിരുന്നു. എണ്ണ തേക്കുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുമായിരുന്നു. സുഗന്ധം പൂശാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ശരീരമെല്ലാം നല്ല നിലയിൽ വൃത്തിയാക്കുന്നതിനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി പ്രേരണ നൽകിയിരുന്നു. അതുപോലെ തന്നെ മനസ്സും നന്നാക്കുവാൻ വേണ്ടി അല്ലാഹുവും റസൂലും നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സമയത്തും നോക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സുകളിലേക്കാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയം നന്നായാൽ നമ്മൾ നന്നായി, ഹൃദയം മോശമായാൽ നമ്മൾ മോശമായി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ജഅൽനി മിന തൗവാബീന, അല്ലാഹുവേ തൗബ ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച് ഖേദപ്രകടനം നടത്തുന്നതിനാണ് തൗബ ചെയ്യുക എന്ന് പറയുന്നത്. വജഅൽനി മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധിയുള്ള ആളുകളിൽ ഞങ്ങളെ നീ നല്ല നിലയിൽ ശുദ്ധി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. സുബ്ഹാനക, അല്ലാഹു നീ പരിശുദ്ധനാണ്. മൗലൈദാം സുബ്ഹാനക്, സുബ്ഹാനക്, അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവേ. സുബ്ഹാനക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു പരിശുദ്ധനാകുന്നു, അല്ലാഹു നീ പരിശുദ്ധനാണ്.
അല്ലാഹുമ്മ വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതിനോടുകൂടി വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതിനോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു സുബഹാനക് അല്ലാഹു നീ പരിശുദ്ധനാണ് അല്ലാഹുമ്മ അല്ലാഹുവേ വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതിനോടുകൂടി തന്നെ നീ പരിശുദ്ധനാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്താ നേരത്തെ നമ്മൾ പഠിച്ചു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്താ ആരാധനയ്ക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അസ്തഗ്ഫിറുക വഅതൂബുലൈക് ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു ഞാൻ നിന്നോട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു അസ്തഗ്ഫിറുല്ലാ നമ്മൾ പറയാറില്ലേ അസ്തഗ്ഫിറുല്ലാ അല്ലാദീം അസ്തഗ്ഫിറുല്ലാ അല്ലാദീം അല്ലാഹുവേ ഞാൻ നിന്നോട് പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടുന്നു വഅതൂബുലൈക് ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് തെറ്റിൻ്റെ അവസ്ഥയിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുന്നതാണ് അതുകൊണ്ട് മനുഷ്യരെപ്പോഴും പേടിക്കണം അള്ളാഹുവേ എൻ്റെ തെറ്റുകളെല്ലാം നീ പുറത്തു തരണം എന്നോട് നീ കരുണ കാണിക്കണം എന്നെല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവനാണ് മുഅ്മിൻ സത്യവിശ്വാസി അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് അസ്തഗ്ഫിറുക ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു വഅതൂബുലൈക് ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ് എല്ലാവരും ഇൻഷാല്ലാ ദുആ പഠിക്കണം ഇത് വുളുവിന് ശേഷവും കുളിക്ക് ശേഷവും പറയേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ ദുആയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വാഖിറു ദുആ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു